ചില സിനിമാ പേരുകളുണ്ട് സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണാൻ തിയേറ്റർ ചെല്ലുന്ന പ്രേക്ഷകനെ കുറച്ചൊന്ന് കഷ്ടപ്പെടുത്തി കളയും കാര്യം തിയേറ്ററിൽ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ഈ സിനിമയുടെ പേര് പറയണമല്ലോ അങ്ങനെ നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള പല പേരുകളും ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലേക്ക് ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും എന്തായാലും ഈ സിനിമയുടെ പേരും അങ്ങനെ ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് അഞ്ച് കൊള്ളക്കാരെന്നോ അഞ്ച് കള്ളന്മാരെന്നോ എന്നുള്ള രീതിയിൽ ചിലർക്കെങ്കിലും പറയാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അഞ്ച കള്ളക്കോക്കാൻ എന്നാണ് സിനിമയുടെ പേര് ചെമ്പൻ വിനോദ് ജോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉല്ലാസ് ചെമ്പ ൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഈ സിനിമ ലുക്ക് മാൻ നായകനാവുന്ന സിനിമ എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി എനിക്ക് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാനുള്ള ഒരു ആവേശം തരുന്ന ഘടകങ്ങളിൽ ഒന്നാണ് പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എന്താ അറിയുമോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ സിനിമ ഇനി ഒ ടി ടി റിലീസ് വന്നു കഴിഞ്ഞാലും കൂടുതൽ ആളുകൾ ആവർത്തിച്ച് കാണാൻ സാധ്യതയൊക്കെ ഉള്ളത് പ്രവീൺ ടി ജെ മെറിൻ ജോസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസിനും അവരുടെ സീക്വൻസുകൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിലൊരു സീനുണ്ട് നമ്മുടെ ബിജു മേനൻ ചെരുപ്പങ്ങ് അഴിച്ചുവെച്ച് നടന്നു തന്നിട്ട് മറ്റേ മ്യൂസിക് ഒക്കെ ഇട്ട് കയറി വരുന്നൊരു ഗംഭീര സീക്വൻസ് ആണ് ആ സീക്വൻസ് ഞാൻ എത്ര വട്ടം ആവർത്തിച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കത് കാണുമ്പോൾ കാണുമ്പോൾ കോരുത്തെരുപ്പ് വരും അതുപോലെ എനിക്ക് കോരുത്തെരിപ്പ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുള്ള ഇനിയും ആവർത്തിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു ഗംഭീര സംഭവം ഈ സിനിമയിലുണ്ട് സ്പോയിലറാവും എന്നുള്ളതിനെ കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല ഉടനെ തന്നെ സിനിമയ്ക്ക് പോണോ വേണ്ടിയൊന്നൊരു തീരുമാനമെടുക്കാനാണെങ്കിൽ അവനെ ശ്രീമൻ നാരായണ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ അതുമല്ല പരീക്ഷണ സിനിമകൾ കുറച്ച് വെറൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ള പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം എന്നാണ് എനിക്ക് ഒറ്റയടിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വിഷ്വലാണ് വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിനെ അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ആർട്ടിസ്റ്റുകൾ അവരുടെ വേഷവിധാനങ്ങളോ ഒക്കെയും ഗംഭീരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആ പ്രദേശത്തിനെ അവർ വിഷ്വലിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംമാതിരി അൺപ്രഡിക്റ്റബിൾ നിങ്ങൾക്ക് ജീവിക്കാനും മരിക്കാനും ഒരു മൊമെൻറ്റ് മതി എന്ന് പറയുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു പ്രദേശമായിട്ട് ആ ആ ദേശത്തിന് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന് വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അരുൺ മോഹൻ എന്ന ക്യാമറമാൻ ആണ് ആ കയ്യടി കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ ഞാനൊരു ഓഡിയോ ബുക്ക് കൂടി സജസ്റ്റ് ചെയ്യുകയാണ് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ദേശത്തിൻ്റെ കഥ എന്ന ഓഡിയോ ബുക്ക് ദേശത്ത് ത്തിൻ്റെ കഥയെക്കുറിച്ചോ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചോ ഞാനങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ക്ലാസിക്കാണ് അതും നമുക്ക് വേണ്ടി ഒരാളത് വായിച്ച് പറഞ്ഞു തരുകയാണ് പലപ്പോഴും ഇതുപോലെയുള്ള ക്ലാസിക്കുകളൊക്കെ വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷേ സമയം ഉണ്ടായെന്ന് വരില്ല എന്നാൽ കുക്കു എഫ് എമ്മിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പാരലി നമുക്ക് വേണ്ടിയിട്ട് ഒരാളിരുന്ന് ഇങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ക്ലാസിക്കുകളൊക്കെ വായിക്കാനും ഇത് മാത്രമല്ല കേട്ടോ നിരവധി അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിങ് പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം ആൻഡ് ഇപ്പോൾ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഓഫറുണ്ട് ഓഫുണ്ടെന്ന് പറയാനല്ല ഫ്രീ ആയിട്ട് കേൾക്കുക പറഞ്ഞിട്ടാണ് ഏഴ് ദിവസത്തേക്ക് കുക്കു എഫ് എമ്മിൻ്റെ ഫ്രീ ട്രയൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യുക ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ ആസ്വദിക്കുക എന്ന് വെച്ചാൽ എല്ലാ പ്രീമിയം കോൺറ്റൻ്റും ഓപ്പൺ ആണ് ലിമിറ്റ്ലെസ് ആയിട്ട് കോണ്ടന്റ് എല്ലാം ആസ്വദിക്കാം അതു മാത്രമല്ല ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കേട്ട് നോക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ആൻഡ് അങ്ങനെ ആസ്വദിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അൻപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ് ഉണ്ണി ഫിഫ്റ്റി എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക ഡൗൺലോഡ് ചെയ്യുക കുക്കു എഫ് എമ്മിൻ്റെ ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക ദേശത്തിനെ വിഷ്വലിൽ കൊണ്ടുവന്നിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ പിന്നെ വിഷ്വലിൽ ത്രില്ലിംഗ് ആക്കിയ മറ്റ് ഘടകങ്ങൾ കൂടി പറയേണ്ടത് എഡിറ്റിംഗ് പാറ്റേൺ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസുകൾ അവർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒന്നിലധികം കഥാപാത്രങ്ങൾ അവരുടെ സിറ്റുവേഷൻസ് അതായത് പല സ്ഥലങ്ങളിലിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു പാറ്റേൺ അവരുടെ ഇമോഷൻ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ അതിനൊരു ഒരു പഴമയുടെ ഫീലുണ്ട് ആ ഫീൽ അങ്ങനെ തന്നെയാണ് വരേണ്ടതും ആ കാലഘട്ടമൊക്കെ അതാണല്ലോ അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി കളറിങ് മനോഹരമായിട്ട് തോന്നി അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി തോന്നിയത് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റാണ് ഓരോ സൗണ്ടും പ്ലേസ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കത്തിലൊരു വെടിയോച്ചയിൽ നിന്നാണ് മൊത്തം പരിപാടികൾ ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം തൊട്ട് തന്നെ നമുക്ക് ഈ സൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ഫീൽ ചെയ്യും അത് വളരെ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ അനുഭവപ്പെട്ടു അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം പൊളിയായിട്ടുണ്ട് ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ് ഗംഭീര മ്യൂസിക്കാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന സിനിമയുണ്ടല്ലോ ഇതിനെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുകയെന്ന് പറയില്ലേ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞ ഈ സിനിമയിലെ ആവർത്തിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സീക്വൻസ് അത് അതവർ ബിൽഡ് ചെയ്തേക്കുന്നതേ സൗണ്ട് കൂട്ടി വച്ചുകൊണ്ടാണ് അതൊരു ഒരു അടിപൊളി സാധനമാണ് മണികണ്ഠൻ എന്ന പേര് നമ്മളിനി ഒരുപാട് വട്ടം പറയും അയാൾ പറയിപ്പിക്കും അതിനുള്ള സാധനം പുള്ളിയുടെ കയ്യിലുണ്ട് അത് ഗംഭീരമായിട്ട് ഈ സിനിമയിലുണ്ട് ഈ സിനിമേനെ ശരിക്കും ഒരു 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 വരെ പിടിച്ചു നിർത്തുന്നതേ ഇതിൻ്റെ മ്യൂസിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഫൈറ്റ് സീക്വൻസുകൾ മാത്രമല്ല ഇമോഷണൽ രംഗങ്ങൾ വരുമ്പോഴാണെങ്കിലും ഒക്കെ മ്യൂസിക് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ആക്ഷൻ കൊറിയോഗ്രഫി ആക്ഷൻ കൊറിയോഗ്രഫിയിൽ എന്താ പറയുക ഇടിയൊക്കെ തന്നെയായി നമ്മൾ ഇടി എത്ര കണ്ടിരിക്കുന്നു അല്ലേ പക്ഷേ ആ ഇടിയെ ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ട് ആ ഇടീനെ നമുക്ക് ആവേശം തോന്നുന്നത് രീതിയിൽ അത് മാത്രമല്ല രണ്ട് വളരെ ചെറിയ മനുഷ്യന്മാർ അതായത് മറ്റ് സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടികൊള്ളാൻ വേണ്ടി സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് പോലത്തെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ രണ്ട് പേര് വന്ന് ഒരു പ്രദേശം ഇടിച്ച് ചാമ്പലാക്കി കളയാണ് ആ സാധനത്തിനെ അത്രയും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് അതായത് അവർക്കനുസരിച്ച് അതിനനുസരിച്ച് ആ കൊറിയോഗ്രഫി ചെയ്തതുകൊണ്ടാണ് അത് അത്രയും എഫക്റ്റീവായിട്ട് മാറുന്നത് ഗംഭീര ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഈ സിനിമയിലുള്ളത് പിന്നെ പറയേണ്ടത് ഡയലോഗുകളാണ് പ്രത്യേകിച്ച് ഇതിലൊരു സ്ത്രീ കഥാപാത്രം പറയുന്ന ഒരു കിണ്ണം കാച്ചിയ ഡയലോഗുണ്ട് ആ ഡയലോഗുകൾക്ക് നമ്മൾ തിരക്കഥാകർത്താക്കൾക്കാണ് ഒരു കൈയടി കൊടുക്കേണ്ടത് സംവിധായകൻ കൂടിയായിട്ടുള്ള ഉല്ലാസ് ചെമ്പൻ ഉണ്ട് വികിൽ വേണുണ്ട് അവർ രണ്ടുപേരും കൂടി ആ കയ്യു കൊണ്ടുപോകട്ടെ പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാർട്ടിൽ തന്നെ അവർ നന്നായി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിനെ ചൈൽഡ്ഹുഡ് ഡ്രോമയെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ിലെ നമ്മൾ കേട്ട് പേടിച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തിന് അതുപോലെ തന്നെ ഒരു ചൈൽഡിനെ ഒന്നല്ല ഒന്നിലധികം ചൈൽഡിനെ അതിൻ്റെ ഒരു സ്റ്റോറിയെ ഒക്കെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഈ കോക്കാൻ എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ ഒക്കെ കൊണ്ടുവന്ന് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഒരുപാട് വട്ടം ഇങ്ങനെ ആലോചിച്ചായിരുന്നു ഈ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുമ്പോൾ കള്ളനായിട്ടുള്ള ഒരു കോക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഒന്നും കാണാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നത് റിയാക്ഷനും ഡീകോഡിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ യാത്രകൾ കാരണം നടന്നില്ല അപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരു ഒരു കള്ളൻ അതുകൊണ്ട് പോലീസ് എന്ന് പറയുന്ന ഒരു ആംഗിളിലായിരുന്നു പക്ഷേ ആ കോക്കാൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ചൈൽഡ് സംഭവങ്ങൾ ആൻഡ് കുട്ടികൾ അതിനെ ആ യൂസ് ചെയ്തിരിക്കുന്ന ആ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു അത് അടിപൊളിയായിരുന്നു പിന്നെ പൊറാട്ട് എന്ന് പറയുന്ന ആ കലാരൂപം അതിന് വലിയൊരു പുഷൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും പുതിയ ജനറേഷൻ്റെ ഇടയിലേക്ക് അങ്ങനെ ഒരു കലാരൂപത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം സിനിമ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ഇതിലെ പെർഫോമൻസുകളാണ് എല്ലാവരും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ലുക്ക് വാൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഒരു ചേഞ്ച് വരുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗംഭീരമായിട്ട് ചെമ്പനാണ് ഈ സിനിമയിൽ ശരിക്കും നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ആൾക്കാരും ഈ സിനിമയിൽ നമ്മൾ കണ്ടുപോകുന്ന എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്നതും എൻ്റെ ഹൃദയം ഉടക്കി നിൽക്കുന്നതും ഇനി ഈ സിനിമയിൽ ഏതെങ്കിലും രംഗങ്ങൾ ഞാൻ ആവർത്തിച്ച് കാണുകയാണെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളവരും പ്രവീൺ ടീജെ മെറിൻ ജോസ് ഇവർ രണ്ടുപേരുമാണ് അത്ര അടിപൊളിയായിരുന്നു അച്ചന്മാരെ എനിക്ക് പുക എനിക്ക് ഇനിയും പുകഴ്ത്തണമെന്നുണ്ട് ഇനി എന്തെങ്കിലും ഇതിലെന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് തന്നെയാണ് അതായത് കുറേ അങ്ങ് ലെങ്ത്ത് കൂടി പോയത് പോലെ തോന്നി കുറേ രംഗങ്ങൾ ഇങ്ങനെ ഇട്ട് മുന്നോട്ട് പോകുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ വളരെ സ്ട്രൈറ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു സംഭവമാണ് ആ കുഞ്ഞു സംഭവത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് കുറച്ച് ഇഴപിരിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് കെട്ടഴിഞ്ഞ് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാമായിരുന്നു കുറച്ചും കൂടി ഒന്ന് നേരത്തെ കാര്യത്തിലേക്ക് കടക്കാമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഒരു ലെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിലായിരിക്കാം ഒരു പക്ഷേ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്യുമായിരുന്നു ഈ പറയുന്ന സിനിമാറ്റിക് എലമെൻറ്റുകൾ അവർ ഓരോ ആളുകൾക്കും കൊടുത്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സീക്വൻസുകൾ ഒക്കെ വളരെ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ കഥ പറച്ചിലിൻ്റെ ആ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ ഇത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ അതായത് ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ ഇതിലെ വിഷ്വൽസ് ഇതിൻ്റെ ഓഡിയോ ട്രീറ്റ്മെൻറ്റ് മ്യൂസിക് അതൊക്കെ കൊണ്ട് ഇത് വർത്താണ് സത്യം പറയാലോ ഞാൻ ആ ആവർത്തിച്ച് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്ന ആ സീക്വൻസില്ലേ മച്ചാൻ ചെന്ന് സൗണ്ട് കൂട്ടുക ഞാൻ ഇത്രയൊക്കെ പറയല്ലോ സ്പോയിലറായിട്ട് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ട് കൂട്ടുന്നത് മുതൽ ആ സീക്വൻസ് അവസാനിക്കുന്നത് വരെ അത്രയും നേരം അതുമാത്രം സ്ക്രീനിലിട്ട് കാണിച്ചിട്ട് എന്നോട് ഇതിന് നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ട് വരും എനിക്ക് അത്രയും വറുത്തായിട്ട് തോന്നി അത് അത്രയും പൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടായിട്ടുള്ള ഒരു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ് പക്ഷേ നിങ്ങളുടെ അഭിപ്രായം നേരെ തിരിച്ചായിരിക്കും നിങ്ങൾക്കൊരു ഗംഭീര സിനിമ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെ തോന്നി ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോണോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾ അതൊരു വലിയ സഹായിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക